നമസ്കാരം, അപ്പ് ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയിൽ അത് എയ്ത്ത് ആയാലും നയൻത്ത് ആയാലും ടെൻത്ത് ആയാലും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഈ ഫ്രേസൽ വെബ്സ് എന്ന് പറയുന്നത്. ഫ്രേസൽ വെബുകൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തവണ എസ് എസ് സി പരീക്ഷയിലും ഫ്രേസൽ വെബുകൾ ഉറപ്പായിട്ടും ചോദിക്കും, 4 മാർക്കിനാണ്. നമുക്കറിയാവുന്നൊരു കാര്യം, ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രേസൽ വെബ്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലായാലും നമ്മൾ പത്രത്തിലോ മറ്റെവിടെയും ഒക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്ത് വായിച്ചാലും നിരവധി ഫ്രേസൽ വെബുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ 100 കണക്കിന്, ഒരു പക്ഷേ 1000 കണക്കിന് ഫ്രേസൽ വെബുകൾ ഇംഗ്ലീഷിലുണ്ട്. ആ ഫ്രേസൽ വെബുകൾ എല്ലാം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? എന്നാൽ നമുക്ക് ആ 4 മാർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം ആ ഫ്രേസൽ വെബിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 മാർക്ക് വാങ്ങാം. 1 മിനിറ്റ് തികച്ച് വേണ്ട. 4 ഫ്രേസൽ വെബ് നമുക്കൊരു 30 സെക്കൻഡ് മതി, അല്ലേ? 30 സെക്കൻഡ് കൊണ്ട് 4 മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഈ ഫ്രേസൽ വെബ്. അപ്പോൾ ഫ്രേസൽ വെബിൻ്റെ മാർക്ക് എങ്ങനെ വാങ്ങിയെടുക്കാം എന്നുള്ളതാണ്. ഫ്രേസൽ വെബിന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മുമ്പേ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നമുക്ക് ഫ്രേസൽ വെബുകളുടെ മീനിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ഫ്രേസൽ വെബുകളുടെയൊക്കെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഫ്രേസൽ വെബുകൾ? അങ്ങനെ കുറേ ഫ്രേസൽ വെബുകളുണ്ട്. അതായത് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രേസൽ വെബുകളുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഫ്രേസൽ വെബുകളാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 20 ഫ്രേസൽ വെബുകളും അതിൻ്റെ മീനിങ്ങും ഞാൻ നിങ്ങളോട് പറയും. എനിക്ക് തൽക്കാലം അത് സ്ക്രീനിൽ കാണിക്കാനുള്ള ഒരു വകുപ്പില്ല, ഞാനത് പറയും. കാരണം അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് എഴുതിയാൽ മതി. 20 എണ്ണമേ ഉള്ളൂ. ഈ 20 എണ്ണത്തിൽ പെട്ടത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന 20-ൽ പെട്ട 2-3 എണ്ണം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. അതാണ് ഇതുവരെ അനുഭവം. ഒരു പക്ഷേ എക്സാമിന് വരുന്ന 4 ഞാൻ ഈ പറയുന്ന 20-ൽ പെട്ടതാവാം. ചിലപ്പോൾ 2 എണ്ണമാവാം, ചിലപ്പോൾ 3 എണ്ണമാവാം, ചിലപ്പോൾ 4 എണ്ണമാവാം. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗ്യം പോലും കൂടിയായിരിക്കും. ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് കഴിഞ്ഞ മോഡൽ പരീക്ഷയൊക്കെ എല്ലാം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. എസ് എസ് സി പരീക്ഷ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ പ്രധാനപ്പെട്ട 20 ഫ്രേസൽ വെബുകൾ, 1 പുട്ട് ഓൺ. പുട്ട് ഓൺ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. പുട്ട് ഓൺ, പുട്ടോൺ എന്ന ഫ്രേസൽ വെബിൻ്റെ മീനിങ്, ധരിക്കുക, നമ്മൾ വസ്ത്രം ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ധരിക്കുക, ടു വെയർ സംതിങ് എന്നാണ്, എന്തെങ്കിലും ധരിക്കുക എന്നാണ് അർത്ഥം, പുട്ടോൺ. ഓക്കെ, രണ്ടാമത്തത് പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്നാൽ പോസ്റ്റ് പോൺ, അതായത് നീട്ടിവെക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ, രണ്ടാമത്തത് പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ എന്നാണ് മീനിങ്. പുട്ട് അപ്പ് വിത്ത്, പുട്ട് അപ്പ് വിത്ത് എന്നതിൻ്റെ മീനിങ് സഹിക്കുക അഥവാ ടോളറേറ്റ് എന്നാണ്. പുട്ട് അപ്പ് വിത്ത് അറിയുന്നതായിരിക്കും ഇതെല്ലാം. ടോളറേറ്റ് സഹിക്കുക എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ സഹിച്ചു എന്നൊക്കെ പറയാറില്ല, അതിനാൽ പുട്ട് അപ്പ് വിത്ത് ഉപയോഗിക്കുക. മറ്റൊന്ന് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റിങ്യൂഷ്, അതായത് തീ അണയ്ക്കുക, തീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണയ്ക്കുക, കെടുത്തുക എന്നൊരർത്ഥമാണ് പുട്ട് ഔട്ടിനുള്ളത്. പുട്ട് ഫോർവേഡ്, ഒരാശയം മുന്നോട്ട് വയ്ക്കുക. ഫോർവേഡ് എന്നുള്ള വേർഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പുട്ട് ഫോർവേഡ്, ഒരാശയം മുന്നോട്ട് വയ്ക്കുക, അതാണ് ആ ഫ്രേസ് വെബിൻ്റെ മീനിങ്. ഇപ്പോൾ 5 എണ്ണം നമ്മൾ പറഞ്ഞു, പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഔട്ട്, പുട്ട് ഫോർവേഡ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു വേർഡാണ്, ഗിവ് അവേ. ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന പോലെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഗിവ് അവേസ് കാണാറുള്ളത് വേണം. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക എന്നാണ്. അത് ഗിഫ്റ്റാവാം, ഇനിയിപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആൻസർ ഷീറ്റ്സ് തന്നാൽ പോലും അത് ഡെലിവർ ചെയ്യുക, വിതരണം ചെയ്യുക എന്നാണ്. ഗിവ് അവേ, വിതരണം ചെയ്യുക, ഡെലിവർ ചെയ്യുക. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അബാൻഡൺ, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഗിവ് അപ്പ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്, അതാണ് 7-ാമത്തത്. ഗോ ഓൺ, 8-ാമത്തത് ഗോ ഓൺ. ഗോ ഓൺ എന്നാൽ കണ്ടിന്യൂ, തുടരുക എന്നാണ് അർത്ഥം. ഗോ ഓൺ, കണ്ടിന്യൂ അഥവാ തുടരുക. അടുത്ത 2 എണ്ണം, സെറ്റ് ഓഫും സെറ്റ് ഔട്ടും. സെറ്റ് ഓഫും സെറ്റ് ഔട്ടും, ഈ രണ്ടിനും ഒരേ മീനിങ് ആണ്. എന്തെങ്കിലും ഒരു യാത്ര തുടങ്ങുക, യാത്ര തിരിക്കുക, ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ് സെറ്റ് ഓഫും സെറ്റ് ഔട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 എണ്ണം, ഗിവ് അവേ, ഗിവ് അപ്പ്, ഗോ ഓൺ, സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ കം എക്രോസ് എന്ന് പറയുന്നൊരു വേർഡ് വരുന്നുണ്ട്. കം എക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും കാണുക, യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം തിരയുകയാണ്, നമ്മുടെ ഒരു ബുക്ക് തിരയുകയാണ്, അങ്ങനെ ബുക്ക് തിരയുന്നതിന് ഇടയ്ക്കായിരിക്കും നമ്മൾ 5-ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള ഗ്രൂപ്പ് ഫോട്ടോ യാദൃശ്ചികമായിട്ട് കാണുക, അങ്ങനെ ഉണ്ടാവാറില്ലേ. അങ്ങനെ യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും കാണുക, കണ്ടുമുട്ടുക എന്നൊക്കെമാണ് കം എക്രോസ് എന്നുള്ള വേർഡിന് ഉള്ളത്. മേക്ക് ഔട്ട്, അടുത്തത് മേക്ക് ഔട്ടാണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് അഥവാ മനസ്സിലാക്കുക എന്നാണ്. ഐ കുഡിൻ മേക്ക് ഔട്ട്, മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് മേക്ക് ഔട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അടുത്തത് മേക്കപ്പ് ഹിസ് മൈൻഡ് അഥവാ മെയ്ഡപ്പ് ഹിസ് മൈൻഡ്, അത് പാസ്റ്റ് പ്രസൻറ്റുമാണ്. മേക്കപ്പ് ഹിസ് മൈൻഡ് അല്ലെങ്കിൽ മേഡപ്പ് ഹിസ് മൈൻഡ്, അതിൻ്റെ മീനിങ് തീരുമാനിക്കുക, ഡിസൈഡ്, ഒരു ഡെസിഷൻ എടുക്കുക എന്നാണ്. ടു മേക്ക് എ ഡെസിഷൻ, മേക്കപ്പ് ഹിസ് മൈൻഡ്, മേക്ക് അപ്പ് ഹിസ് മൈൻഡ് അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, അതിൻ്റെ പാസ്റ്റാണത്. ഡിസൈഡ് ചെയ്യുക അഥവാ ഒരു ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്.
അത് കഴിഞ്ഞ് വരുന്നത് ടേൺ ഡൗൺ ആണ്. ടേൺ ഡൗൺ എന്നാൽ റിജക്റ്റ് ചെയ്യുക, നിരസിക്കുക, വേണ്ടാന്ന് വെക്കുക, റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടേൺ ഡൗണിൻ്റെ മീനിങ്. അടുത്തത് കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എന്നാണ് അർത്ഥം. കോൾ ഓൺ വിസിറ്റ് എന്നാണ് കോൾ ഓൺ എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെയാണ് കം എക്രോസ്, മേക്ക് ഔട്ട്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, ടേൺ ഡൗൺ, കോൾ ഓൺ. ഓക്കെ, ഇനി അടുത്തൊരു അഞ്ചെണ്ണം കൂടിയുണ്ട്. അത് പുട്ട് എക്രോസ് എന്നാണ് ആദ്യത്തെ വേർഡ്. പുട്ട് എക്രോസ്, പുട്ട് അക്രോസ് എന്ന വേർഡിൻ്റെ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക. ഈ പുട്ട് വെച്ചിട്ട് കുറേ ഫ്രേസ് വേർബ്സ് ഉണ്ട് കേട്ടോ. പുട്ട് ഓൺ പറഞ്ഞു, നമ്മൾ പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഔട്ട്, പുട്ട് ഫോർവേഡ്, പുട്ട് അക്രോസ് പറഞ്ഞു, വേറെയും വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുട്ട് അക്രോസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അത് കഴിഞ്ഞാൽ വരുന്നത് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, നോക്കി വളർത്തുക, പോറ്റി വളർത്തുക, പരിപാലിക്കുക എന്നൊക്കെയാണ് ലുക്ക് ആഫ്റ്റർ എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ടേൺ അപ്പ് എന്ന വേർഡാണ് അടുത്തത്. ടേൺ അപ്പ്, ടേൺ അപ്പ്, എത്തിച്ചേരുക എന്നാണ് ടേൺ അപ്പിൻ്റെ, അറൈവ് അഥവാ എത്തിച്ചേരുക എന്നാണ് ടേൺ അപ്പ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന മറ്റൊരു വേർഡ് ഗോ ത്രൂ എന്നുള്ളതാണ്. ഗോ ത്രൂ എന്ന് വെച്ചാൽ പരിശോധിക്കുക, ചെക്ക് ചെയ്യുക, പരിശോധിക്കുക എന്നാണ് ഗോ ത്രൂ എന്നുള്ള മീനിങ്. ദ ടീച്ചർ ഗോ ത്രൂ ദ ടീച്ചർ ഗോസ് ത്രൂ ദ ആൻസർ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ആൻസർ ഷീറ്റുകൾ പരിശോധിച്ചു. ഗോ ത്രൂ പരിശോധിക്കുക, ചെക്ക് ചെയ്യുക എന്നാണ് ഗോ ത്രൂവിൻ്റെ മീനിങ്. കോൾ ഓഫ്, കോൾ ഓഫ് എന്നാണ് അടുത്ത വേർഡ്. കോൾ ഓഫിൻ്റെ മീനിങ് ക്യാൻസൽ ചെയ്യുക, നിർത്തലാക്കുക. ഈ ഫ്രേസ് വേർബിൻ്റെ പ്രത്യേകത ഇവിടെ കാണുന്നുണ്ട്. കോൾ ഓൺ എന്നുള്ള വേർഡിൻ്റെ മീനിങ് വിസിറ്റ് ചെയ്യുക അഥവാ സന്ദർശിക്കുക എന്നാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു, കോൾ ഓൺ എന്താണ്? വിസിറ്റ് ചെയ്യുക അഥവാ സന്ദർശിക്കുക. അതേസമയം കോൾ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി യാതൊരു ബന്ധവുമില്ല. കോൾ ഓഫിൻ്റെ മീനിങ് എന്താണ്? ക്യാൻസൽ ചെയ്യുക അഥവാ നിർത്തലാക്കുക. അപ്പോൾ ഈ 20 ഫ്രേസ് വേർബുകൾ ഒരിക്കൽ കൂടി പറയാം. പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഔട്ട്, പുട്ട് ഫോർവേഡ്, ഗിവ് അവേ, ഗിവ് അപ്പ്, ഗോ ഓൺ, സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്, കം എക്രോസ്, അതേപോലെ മേക്ക് ഔട്ട്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, ടേൺ ഡൗൺ, കോൾ ഓൺ, പുട്ട് എക്രോസ്, ലുക്ക് ആഫ്റ്റർ, ടേൺ അപ്പ്, ഗോ ത്രൂ, കോൾ ഓഫ്. ഈ 20 ഫ്രേസ് വേർബുകളാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഈ 20ൽ പെട്ടത് ഏതെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും പരീക്ഷയിൽ വരുന്ന ഉറപ്പാണ്. വളരെ പെട്ടെന്ന് പഠിക്കാവുന്നുള്ള 20 എണ്ണം. എന്നാൽ ഈ 20 എണ്ണം കൊണ്ടും തീരുന്നില്ല. ഈ 20 എണ്ണം കൊണ്ടും നമ്മുടെ ഫ്രേസ് വേർബുകൾ അവസാനിക്കുന്നില്ല. ഈ 20 എണ്ണം കഴിഞ്ഞാൽ പിന്നീട് ചാൻസുള്ള 20 എണ്ണം കൂടിയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ആ 20ഉം ഇപ്പം ഞാൻ ഈ പറഞ്ഞ 20ഉം ചേർത്ത് 40 ഫ്രേസൽ വേർബുകളുടെ ഒരു ലിസ്റ്റ്, മൊത്തം എത്രയാ? 40 ഫ്രേസൽ വേർബുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് 40, 41 ഫ്രേസ് വേർബുകൾ കാണാം. ഞാൻ ഈ പറഞ്ഞ 20 എണ്ണം ആദ്യം പഠിക്കുക. അതിന് ശേഷം നിങ്ങൾ പഠിക്കാവുന്ന സെക്കൻഡറി ആയിട്ട് പഠിക്കാവുന്ന, ഒരു പക്ഷേ ഇതിലല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു 20 എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഇതിൻ്റെ അത്ര സാധ്യത ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അതും കൂടി ചേർത്തിട്ടുള്ള ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രേസൽ വേർബിന് തീർച്ചയായിട്ടും 4 മാർക്ക് പരീക്ഷയിൽ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫ്രേസൽ വേർബിലുള്ള ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് വെച്ചിട്ട് നിങ്ങൾ അതായിരിക്കും ഫ്രേസ് വേർബിൻ്റെ മീനിങ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പോൾ കോളോൺ എന്നുള്ള വേർഡിൽ കോൾ എന്ന വേർഡുണ്ട്. കോൾ എന്നാൽ വിളിക്കുക എന്നാണ്. കോളോൺ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാണ്. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ. എന്നാൽ ചില സമയത്ത് അത് ഈ സ്യൂട്ടബിളായി വരികയും ചെയ്യും. പക്ഷേ മിക്ക സമയങ്ങളിലും ഗോ ഓൺ, ഗോ എന്നാൽ പോവുക എന്നാണ്. ഗോ ഓൺ എന്നാൽ കണ്ടിന്യൂ ആണ്. ഈ ഗോയും കണ്ടിന്യൂ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മീനിങ്ങിലേക്ക് എത്തരുത്. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരുന്ന 40 ഫ്രേസ് വേർബുകൾ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 20 എണ്ണം ഉൾപ്പെടുത്തുന്നത്. ഈ 20 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കുക, തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.